നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2022 ഫെബ്രുവരി മാസം 21-ാം തീയതി മുതൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില ശുഭഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ സർവ ഐശ്വര്യങ്ങളും സമ്പത്തും മഹാഭാഗ്യങ്ങളും തേടി വരുന്ന ഒരു സമയമാണ്. വളരെയധികം വർഷങ്ങൾക്ക് ശേഷം വന്നു ചേരുന്ന ആ മഹാഭാഗ്യങ്ങളും ഗുണഫലങ്ങളും എന്തൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് ഉണ്ടാവുന്ന അപ്രതീക്ഷിതമായ ധനാഗമനം ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. ഇവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കും. വിലപിടിപ്പുള്ള ചില ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിൽ താൽപ്പര്യം കാണിക്കും. ഇവരുടെ സംരംഭങ്ങളെല്ലാം വിജയിക്കും. ഇവരുടെ കഠിനാധ്വാനത്തിന് അനുയോജ്യമായ ഗുണഫലങ്ങൾ ലഭിക്കും. ഗൃഹത്തിൽ ഐക്യവും ശാന്തിയും ഉണ്ടാവും. കൃഷിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും നേട്ടം ലഭിക്കും. തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും തിരുത്തപ്പെടും. തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. സന്താനങ്ങൾ കാരണം സന്തോഷം ലഭിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണമുണ്ടാവും. ഇവരുടെ ഉത്സാഹം വർദ്ധിക്കും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. പ്രമുഖരുമായി സൗഹൃദത്തിലേർപ്പെടും. സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. മാനസികമായ അസ്ഥിരത കാരണം ശരിയായ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ വരും. മറ്റുള്ളവരുമായി കലഹിക്കുന്നതിന് സന്ദർഭമുണ്ടാകും. ശത്രുക്കളെയും ചുറ്റുപാടുകളെയും ഒരു കാര്യവുമില്ലാതെ ഭയക്കും. ഉദരരോഗം ബാധിക്കും. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ പ്രയാസങ്ങളുണ്ടാവും. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനം രാശിക്കാർ സ്വന്തം ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും. ഇവർക്ക് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ അനുകൂലമായ സാഹചര്യം ലഭിക്കും. വ്യാപാരത്തിലെ പങ്കാളിയിൽ നിന്നും നേട്ടമുണ്ടാവും. വിവാഹപ്രായമായവർക്ക് നല്ല ആലോചനകൾ വരും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. സ്വജനങ്ങളുടെ സഹായത്താൽ പല കാര്യങ്ങളും നേടാനാകും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. ഇവരുടെ കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും. സഹപ്രവർത്തകരിൽ നിന്നുള്ള മെച്ചപ്പെട്ട സഹകരണം മൂലം ഗുണാനുഭവങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. ഇവർക്ക് സാമ്പത്തികപരമായി മികച്ച നേട്ടങ്ങളുണ്ടാകും. കൃഷിയിൽ നിന്നും ആദായം വർദ്ധിക്കും. വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനമായി ലഭിക്കും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷമുണ്ടാകും. മാനസികപരമായി സംതൃപ്തി അനുഭവിക്കും. ഇവർക്ക് ബന്ധുജന സൗഖ്യം, മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങൾ എന്നിവയുണ്ടാകും. ശത്രുക്കളുടെ പ്രവൃത്തികൾ ഈശ്വരാധീനമുള്ളതുകൊണ്ട് ദോഷകരമായി മാറില്ല. തീക്ഷ്ണമായ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറും. ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കും. സ്വജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്തെ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ കഴിയും. നല്ല സംഭാഷണം, നല്ല പെരുമാറ്റം എന്നിവ വഴി നേട്ടങ്ങളുണ്ടാകും. ഇവർക്ക് അധികാരമുള്ള പദവികൾ ലഭിക്കും. ഇവർക്ക് ധനാഗമനം വർദ്ധിക്കും. അതുപോലെ ചിലവും വർദ്ധിക്കും. ശിരസിനും കണ്ണിനും രോഗസാധ്യത കാണുന്നുണ്ട്. ഇവരുടെ സന്താനങ്ങൾക്ക് നല്ല കുടുംബജീവിതമുണ്ടാവും. വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാവും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും. ഇവർക്ക് ഈ സമയത്ത് അപ്രതീക്ഷിതമായ ചില സുഖാനുഭവങ്ങൾ ഉണ്ടാവും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നി രാശിയിൽ ജനിച്ചവരുടെ പുതിയ സംരംഭങ്ങൾക്ക് പുരോഗതിയുണ്ടാവും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ചില പ്രത്യേക കാര്യങ്ങളിലുള്ള പ്രതീക്ഷ കൈവെടിയാതിരിക്കുക. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ കഴിയും. ഇവർക്ക് ഐശ്വര്യവും ധനലാഭവും ഉണ്ടാവും. ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ഇവർക്ക് സുഖാനുഭവങ്ങൾ ലഭിക്കും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറയും. കൂടുതൽ ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കും. ഉയർന്ന സ്ഥാനലബ്ധിയുണ്ടാവും. ഇവരുടെ അധ്വാനത്തിന് അനുയോജ്യമായ ഫലങ്ങൾ ലഭിക്കും.
ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാം രാശിയിൽ ജനിച്ചവരുടെ ഗ്രഹത്തിൽ സുഖവും സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഇവർക്ക് പ്രതീക്ഷിക്കാത്ത ചില സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ദൂരദേശ യാത്രയ്ക്ക് ഇടവരും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. വസ്തുവകകൾ അന്യാധീനപ്പെടാതെയും നഷ്ടമാകാതെയും നോക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കും. വ്യാപാരത്തിൽ നല്ല പുരോഗതി ഉണ്ടാവും. ഇവർ ജനപ്രീതി നേടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഇവർക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെയുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവരുടെ ചിരകാല മോഹങ്ങൾ സഫലമാകും. ഇവരുടെ വിവാഹാലോചനകൾ പുരോഗമിക്കും. ആരിലും ഒരു പരിധിക്കപ്പുറം വിശ്വാസം അർപ്പിക്കരുത്. യാത്രകൾ സാമ്പത്തികപരമായി നേട്ടമുണ്ടാക്കും. ഭൂമി വീട് എന്നിവ വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളുടെ കാര്യങ്ങളെല്ലാം ശുഭകരമായി കലാശിക്കും. ഗൃഹത്തിലെ സംഘർഷ അന്തരീക്ഷത്തിന് അയവ് വരും. ഇവർ വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഇവരുടെ ജോലിസ്ഥലത്ത് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും. ഇവർക്ക് മനസ്സുഖം ശാരീരിക സുഖം എന്നിവ ഉണ്ടാവും. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുരാശിക്കാർക്ക് ധനലാഭമുണ്ടാവും. ഇവരുടെ വരുമാനം കാര്യമായി വർദ്ധിക്കും. കർമ്മരംഗത്ത് വിജയമുണ്ടാവും. മുടങ്ങിക്കിടന്ന സംരംഭം പുനരുജ്ജീവിപ്പിക്കും. ഇവരുടെ പ്രവൃത്തി തടസ്സങ്ങളെല്ലാം മാറും. വിനോദയാത്രകൾ മാനസിക ഉല്ലാസം നൽകും. ഇവർക്ക് വിവാഹ നിശ്ചയം പ്രതീക്ഷിക്കാം. ആരോഗ്യം തൃപ്തികരമായി തുടരും. അഭീഷ്ടലാഭം, സന്താന സൗഖ്യം, മനസ്സുഖം, സുഖപ്രാപ്തി, ധനലാഭം, ആഭരണലബ്ധി, കളത്രസുഖം എന്നിവ ഇവർക്ക് പ്രതീക്ഷിക്കാം. പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. ഇവരുടെ വ്യാപാര തടസ്സങ്ങളെല്ലാം മാറും. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനുള്ള ശ്രമം വിജയത്തിലെത്തും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് സാമൂഹിക രംഗത്ത് വിജയമുണ്ടാവും. സ്ത്രീകളുടെ പിന്തുണ കാരണം നേട്ടങ്ങളും പദവികളും ലഭിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കളിലൂടെ ജീവിത വിജയമുണ്ടാവും. ഇവർക്ക് സമ്മാനങ്ങൾ ലഭിക്കും. സൽക്കാരങ്ങളിൽ പങ്കെടുക്കും. സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ ആരോഗ്യം പുഷ്ടിപ്പെടും. ഇവർക്ക് ധനലാഭമുണ്ടാവും. ദാമ്പത്യ സുഖം അനുഭവിക്കും. ജോലിയിൽ ചില ഗുണകരമായ മാറ്റങ്ങൾ വരും. സഹപ്രവർത്തകരിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാവും. മാനസിക വിഷമങ്ങൾ കുറയ്ക്കാൻ കഴിയും. അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭം രാശിയിൽ ജനിച്ചവർ ധാരാളമായി യാത്ര ചെയ്യേണ്ടി വരും. ഏറ്റെടുത്ത ചുമതലകളെല്ലാം പൂർത്തീകരിക്കും. കേസുകളിൽ വിജയം കൈവരിക്കാനാകും. തൊഴിൽ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. ഇവർക്ക് തൊഴിൽപരമായി ധനലാഭമുണ്ടാകും. സന്താന ഭാഗ്യം, മനസ്സന്തോഷം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ലഭിക്കും. ഇവർ മത്സരങ്ങളിൽ വിജയിക്കും. വാഹനം മാറ്റി വാങ്ങാൻ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. ഇവർക്ക് ഉന്നതരായ വ്യക്തികളുടെ സാമ്പത്തിക സഹായം ലഭിക്കും. വിദേശത്ത് നിന്നുള്ള ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പുരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെയുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങും. ചടുലമായ നീക്കങ്ങൾ കർമ്മരംഗത്ത് നേട്ടങ്ങൾ സമ്മാനിക്കും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇവരുടെ വിവാഹം നിശ്ചയിക്കും. മാനസികമായി സന്തോഷം അനുഭവിക്കും. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കും. പൊതുപ്രവർത്തന രംഗത്ത് സൽപ്പേര് ലഭിക്കും. ഇവർക്ക് കളത്രസുഖം ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കും. ഒരു നല്ല ജോലിക്കായുള്ള ഇവരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പ് സഫലമാവും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.